നിങ്ങൾ ഗായത്രി എന്ന് വിളിക്കുന്നതിനെയും മറ്റു പല കാര്യങ്ങളെയും. യോഗയിൽ ഞങ്ങൾ പറയുന്നത് തന്ത്രയോഗ എന്നാണ്. ശക്തമായ ശബ്ദങ്ങൾ അനുചിതമായി ഉപയോഗിച്ചാൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരാൾ ഒരു സ്ത്രീയെ നമ്മുടെ പരിപാടിയിലേക്ക് കൊണ്ടുവന്നു. അതൊരു 7 ദിവസത്തെ പരിപാടിയായിരുന്നു. അവരുടെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരുന്നു ഏകദേശം 8 മാസം മുൻപ്, ഇവിടേക്ക് വരുന്നതിന് മുൻപ്. അതുകൊണ്ട് മന്ത്രങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഉപയോഗിക്കേണ്ടത്. ഗായത്രി ഒരു ശക്തമായ പ്രക്രിയയാണ്. സ്വഭാവത്തിൽ അത് വളരെ വ്യത്യസ്തമാണ്. അത് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നല്ല. ഒരാളുടെ ആന്തരികമോ ആത്മീയമായ വളർച്ചയിലേക്ക് അതിൽ വിവിധ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ ഇത് എല്ലാ കുടുംബസ്ഥനെയും പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആളുകളുടെ ക്ഷേമം, ആരോഗ്യം, വിജയം മാത്രമല്ല ജീവിതത്തിൻ്റെ മറ്റ് വശങ്ങൾക്കും ഒരുതരം പിന്തുണ നൽകുന്നതിനു വേണ്ടി. അതിനാൽ ഗായത്രി ഗൗരവമായി ആത്മീയ പരിശീലനം ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമില്ല. ഇത് കൂടുതലായി ആത്മീയ പ്രക്രിയ ജീവിതത്തിൻ്റെ ഒരംശം മാത്രമായി കണക്കാക്കപ്പെടുന്ന കുടുംബസ്ഥർക്കാണ്. ഇതിലേക്ക് ശരിയായ വിധത്തിൽ ദീക്ഷ നേടിയിരിക്കുകയാണെങ്കിൽ ഇത് സാധ്യമാണ്. സാധാരണയായി അത്തരം കാര്യങ്ങൾ ഞങ്ങളിവിടെ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ദേവി ഒഴികെ മറ്റുള്ള എല്ലാ ആത്മീയ പ്രക്രിയകളും ആചാര അനുഷ്ഠാനങ്ങളില്ലാത്തവയാണ്. ഈ പ്രക്രിയ ആന്തരികവൽക്കരിക്കുന്നതിന് കുറച്ചുകൂടി സങ്കീർണവും സൂക്ഷ്മവുമാണ്. പക്ഷേ ഇവ ബാഹ്യപ്രക്രിയകളെക്കാൾ വളരെ വിശ്വസനീയവുമാണ്. നാം ബാഹ്യപ്രക്രിയകൾ മൂലം ആന്തരിക പരിണാമങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ഒരു നിശ്ചിത പരിമിതാവസ്ഥയുണ്ടാക്കുന്നു. എന്ത് ചെയ്യാം, എന്ത് ചെയ്യില്ല എന്നൊക്കെ. ഒരു ബാഹ്യപ്രക്രിയയിൽ ഏർപ്പെടുകയാണെങ്കിൽ 24 മണിക്കൂറും ആത്മീയതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് നല്ല പിന്തുണയാണ്, നല്ല സഹായമാണ്. എന്നാൽ ഇത് നല്ല പിന്തുണ മാത്രമാണ്. പിന്തുണയുടെ കാര്യമാണെങ്കിൽ അതിന് മറ്റ് നിരവധി മാർഗങ്ങളുണ്ട്. എല്ലാത്തിനും ഉപരിയായി ഇവിടെ നാം ദീക്ഷ കൊടുത്തവരെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ അതിനുവേണ്ടി ഒന്നാവശ്യപ്പെടുകയേ വേണ്ടു. അവർ എവിടെ ഇരുന്നാലും ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. പിന്തുണയെന്ന് വെച്ചാൽ അധ്യാപകരുടെയോ സന്നദ്ധ പ്രവർത്തകരുടെയോ കാര്യമല്ല പറയുന്നത്. അവർ എവിടെ ഇരുന്നാലും ഒരു ശക്തിയുടെ പിന്തുണ അവർക്ക് ലഭ്യമായിരിക്കും. അതുകൊണ്ട് ഓരോ മനുഷ്യനും അവർ എവിടെ ഇരുന്നാലും അവർക്ക് പിന്തുണ നൽകാൻ നമുക്ക് കഴിയും എന്നതിനാൽ പിന്തുണ ലഭ്യമാക്കുന്ന ആചാരങ്ങൾ നാം സ്ഥാപിച്ചില്ല എന്ന് മാത്രം. അത് ആചാരങ്ങൾ എന്നത് നമ്മുടെ രാജ്യത്ത് ദീർഘകാലമായി ചെയ്തു വരുന്ന ഏറ്റവും ജനഹിതമായ ഒന്നാണ്. ദീർഘകാലം എന്ന് വെച്ചാൽ കഴിഞ്ഞ 1000 വർഷങ്ങളായി. അത് ആദിശങ്കരന്റെ കാലം മുതലാണെന്ന് അദ്ദേഹം അത് വലിയ തോതിൽ പ്രചരിപ്പിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് പൊതുജനങ്ങളിൽ ഒരുതരം അധപ്പതനം ഏർപ്പെട്ടിരുന്നു. അതിനാൽ പൊതുജനത്തിന് സഹായമാവുന്ന എന്തെങ്കിലും പഠിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ന് നമ്മൾ ഈശാക്രിയ പഠിപ്പിക്കുന്നത് പോലെ ഗായത്രി എന്നത് പല കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു പ്രത്യേക പ്രക്രിയയാണ്. അതിൻ്റെ പ്രകൃതത്തെ കണക്കിലെടുക്കുമ്പോൾ
ഇന്നത് പ്രസക്തമല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലായ്പ്പോഴും ഇത് പ്രസക്തമാണ്. എന്നാൽ സാമൂഹികവും ഘടനാപരമായും ഇത് അത്ര യോജിക്കുന്നില്ല ആധുനിക ജീവിതവുമായി. കാരണം ഇത് ചെയ്യുവാൻ ഒരുപാട് സംഗതികൾ ആവശ്യമാണ്. ഇന്നത്തെ ലോകത്ത് ലോകത്തെ വലിയൊരു ജനസംഖ്യ ഒരേ സ്ഥലത്ത് തന്നെ ജീവിക്കുന്നില്ല. നിങ്ങളിത് പുറകിലേക്ക് നോക്കി മനസ്സിലാക്കണം. 500 വർഷങ്ങൾക്ക് മുൻപ് മിക്ക ജനങ്ങളും ജീവിതകാലം മുഴുവനും ഒരേ സ്ഥലത്ത് എഴുന്നേൽക്കുകയും ഒരേ സ്ഥലത്ത് ഉറങ്ങാൻ കിടക്കുകയും ചെയ്തിരുന്നു. ഒരേ കെട്ടിടത്തിൽ ഒരേ സ്ഥലത്ത് കിടക്കുകയും ഉണരുകയും ചെയ്തിരുന്നു ജീവിതകാലം മുഴുവനും, എങ്ങോട്ടും പോകാതെ. അങ്ങനെയായിരുന്നു അന്നത്തെ ജീവിതം. ഇന്ന് ഞാൻ കരുതുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനെ ജീവിക്കുന്നുള്ളൂ എന്നാണ്. എന്നെപ്പോലുള്ളവരെ നോക്കൂ. 2 രാത്രി ഒരേ കട്ടിൽ ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് ഭാഗ്യമാണെന്ന് ഞാൻ കരുതും. അതുകൊണ്ട് ആ നാളുകൾ കടന്നുപോയി. അതിനാൽ ചില ആചാരങ്ങൾക്കും രീതികൾക്കുമുള്ള പ്രസക്തി അത് വളരെ ഗണ്യമായി തന്നെ കുറഞ്ഞിരിക്കുന്നു. അടിസ്ഥാന പരിശീലനത്തിൻ്റെ പ്രസക്തി ഇല്ലാതായി എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല. സാമൂഹിക മാറ്റങ്ങളും സാഹചര്യപരമായ മാറ്റങ്ങളും അത്തരത്തിലുള്ള രീതികളെ നടപ്പിലാക്കുവാൻ സഹായിക്കുന്നില്ല. ഇന്ന് ആന്തരികവൽക്കരിക്കപ്പെടുകയാണ് നല്ലത്. ആന്തരിക പ്രക്രിയകൾ എവിടെയും ചെയ്യാം. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം എപ്രകാരമുള്ളതാണ്, എങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് നാം ഉള്ളത് എന്നൊന്നും ഒരു പ്രശ്നമേ അല്ല. അതിനാൽ യോഗ എന്നത് 100% ആന്തരികവൽക്കരിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഗായത്രി എന്ന് വിളിക്കുന്നതിനെയും മറ്റു പല കാര്യങ്ങളെയും യോഗയിൽ ഞങ്ങൾ പറയുന്നത് തന്ത്രയോഗ എന്നാണ്. തന്ത്രയോഗ എന്ന് പറയുമ്പോൾ ഇന്ന് തന്ത്ര എന്ന വാക്ക് വളരെ പരിഹാസ്യപരമായ പദപ്രയോഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ. ആളുകൾ ചിന്തിക്കുന്നത് അവിടെ തന്ത്ര എന്ന വാക്ക് ഉച്ചരിക്കുകയാണെങ്കിൽ അനിയന്ത്രിതമായ ലൈംഗികത എന്നാണ്. അല്ല, തന്ത്ര എന്നാൽ സാങ്കേതിക വിദ്യ എന്നാണ് അർത്ഥം. വിവിധ തരം തന്ത്രങ്ങളുണ്ട്. ബാഹ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യകളെ തന്ത്ര എന്ന് വിളിക്കുന്നു. ബാഹ്യവസ്തുക്കളൊന്നും ഉൾപ്പെടുത്താത്ത സാങ്കേതിക വിദ്യകളെ പൂർണ്ണമായും ആന്തരികവൽക്കരിക്കപ്പെട്ടവയാണെങ്കിൽ അതിനെ യോഗ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് താന്ത്രിക ക്രിയകൾ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ലിംഗഭൈരവി ക്ഷേത്രത്തിൽ ഒരു ആരതി ചെയ്യുന്നുണ്ട്. ഇതൊരു തരത്തിലുള്ള തന്ത്രയാണ്. പൂജ, അഭിഷേകം ഇവയെല്ലാം ഒരു തന്ത്രയാണ്. ഒരുതരം സ്വാധീനം സൃഷ്ടിക്കുന്നതിനുള്ള സാങ്കേതികതകളോ സാങ്കേതിക വിദ്യകളോ ആണ് ഇവ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തന്ത്രം ചെയ്യണമെങ്കിൽ ദേവിയുടെ രൂപം ആവശ്യമാണ്. അങ്ങനെ നിരവധി പരിമിതികളുണ്ട്. തന്ത്രം ശരിക്കും ആവശ്യമായി വരുന്നത് ആളുകൾ സ്വയമൊന്നും ചെയ്യാൻ തയ്യാറാകാത്തപ്പോൾ അവർക്ക് വേണ്ടി മറ്റാരെങ്കിലും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനാൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് പഠിച്ച ഒരാൾ മറ്റെല്ലാവർക്കുമായി ഇത് നടപ്പാക്കുന്നു. തന്ത്രയിലുള്ള അപകടം എന്ന് പറയുന്നത് ചൂഷണമാണ്. ഈ രാജ്യത്ത് അതിശയകരമായ താന്ത്രിക സംസ്കാരം നിലവിലുണ്ടായിരുന്നു. കഴിഞ്ഞ 2 തലമുറകളായി നാം അതിനെ അടിച്ചമർത്തുകയാണ്. ഇത് അത്തരം ചൂഷണ അവസ്ഥയിലേക്ക് നയിക്കുകയും വൃത്തികെട്ടതായി മാറുകയും ചെയ്തതിനാൽ ഇതില്ലാത്തതാണ് നല്ലതെന്ന് നാം കരുതി. അങ്ങനെ കഴിഞ്ഞ 2 തലമുറകൾ ശരിക്കും ആചാരപരമായ ജീവിത രീതികളെ പുറന്തള്ളി. കാരണം അത് വളരെ ചൂഷണപരമായി തീർന്നു. അതിനാൽ ആന്തരികവൽക്കരിക്കപ്പെട്ട പ്രക്രിയകളുടെ സുരക്ഷിതത്വം എന്തെന്നാൽ അതിനെ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റാർക്കെങ്കിലും പ്രചോദിപ്പിക്കാൻ കഴിയുമായിരിക്കും, അതിലേക്ക് നയിക്കുവാനാകുമായിരിക്കും, ശക്തമായ പ്രക്രിയയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചേക്കും. അത്രമാത്രം. ഇവിടെ ചൂഷണത്തിന് ഒരു ഇടവുമില്ല. അതേസമയം എല്ലാത്തിനെയും പുറന്തള്ളേണ്ട ആവശ്യവുമില്ല. അത് കുഞ്ഞിനെ കുളിപ്പിച്ച വെള്ളത്തോടൊപ്പം ഒഴുക്കിക്കളയുന്നത് പോലെയാണ്. എല്ലാറ്റിനെയും പുറന്തള്ളേണ്ട ആവശ്യമില്ല. തന്ത്ര വളരെ ശ്രദ്ധാപൂർവം നിലനിർത്തുകയാണെങ്കിൽ കുഴപ്പമില്ല.
ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ള നിസ്സാരമായ ആശയം മായ്ച്ചു കളയണമെന്നാണ്. തന്ത്ര എന്നാൽ ലൈംഗികതയെന്നാണെന്ന്. ഇല്ല, ഇതിന് ലൈംഗികതയുമായി യാതൊരു ബന്ധവുമില്ല. കാര്യങ്ങൾ നടത്തുന്നതിന് ബാഹ്യമാർഗങ്ങൾ ഉപയോഗിക്കുന്നതുമായി ഇതിന് കുറച്ച് സംബന്ധമുണ്ട്. എന്തായാലും, കാരണം യോഗികളും തന്ത്രികളും ഏറെക്കുറെ ശാസ്ത്രജ്ഞരെ പോലെയാണ്, ഏതൊന്നിനെയും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നാണ് അവർ നോക്കുന്നത്. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ധർമ്മ ആചാരങ്ങൾക്ക് അവർ യോജിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്തരമൊരു പേര് ലഭിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. അത് അല്ലാതെ ഇതിന് ലൈംഗികതയുമായി യാതൊരു ബന്ധവുമില്ല. അത് ഒരുപാട് ആളുകളുടെ ക്ഷേമത്തിനായി ബാഹ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ക്ഷേമത്തിനായി. അതുകൊണ്ട് ഗായത്രി ആ മണ്ഡലത്തിൽ പെടുന്നതാണ്. അതിൽ അഹിതമായതൊന്നുമില്ല. അത് ഇന്നത്തെ കാലത്ത് അനുയോജ്യമാണോ എന്നത് മാത്രമാണ്. മന്ത്രങ്ങൾ ശക്തമായ പ്രക്രിയകളാണ്. പക്ഷെ അവയെ ശരിയായ വിധത്തിൽ തുടങ്ങിവെക്കുകയും ശരിയായ വിധത്തിൽ ഉപയോഗിക്കുകയും വേണം. ശക്തമായ ശബ്ദങ്ങൾ അനുചിതമായി ഉപയോഗിച്ചാൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാവും. അത് സംഭവിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലായിരുന്നു. ഒരാൾ ഒരു സ്ത്രീയെ നമ്മുടെ പരിപാടിയിലേക്ക് കൊണ്ടുവന്നു. അതൊരു 7 ദിവസത്തെ പരിപാടിയായിരുന്നു. എന്നിട്ട് അവരുടെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഏകദേശം 8 മാസം മുൻപ്, ഇവിടേക്ക് വരുന്നതിന് മുൻപ്, പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ടു. അവരെ പലതരത്തിലുള്ള വിദഗ്ധന്മാരെയും ഡോക്ടർമാരെയും ഒക്കെ കണ്ടു. അവരുടെ ശബ്ദം പുറത്തു വന്നില്ല. സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ വെറും കാറ്റു മാത്രമാണ് പുറത്തേക്ക് വന്നിരുന്നത്. അവർക്ക് അവരുടെ സ്വരനാളിയിൽ യാതൊരു പ്രശ്നവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാം നന്നായിട്ടുണ്ട്, പക്ഷേ അവർക്ക് സംസാരിക്കാൻ മാത്രം കഴിയുന്നില്ല. ഒരു പ്രശ്നവും കണ്ടെത്താൻ കഴിയാഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരുപക്ഷെ പോളിപ്പായേക്കാം, അല്ലെങ്കിൽ കോർട്ടിസോണുകൾ എന്നിങ്ങനെ. പുറമേയൊന്നും കാണാത്തതുകൊണ്ട് ആരോ ഒരാൾ ശസ്ത്രക്രിയ ചെയ്യണമെന്ന് വരെ നിർദ്ദേശിച്ചിരുന്നു. പുറമേയൊന്നും കാണാത്തതുകൊണ്ട് തുറന്ന് പരിശോധിക്കാമെന്ന് കരുതി. പിന്നെ അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ അവരെ നോക്കി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ആത്മീയ പ്രക്രിയകളോ മന്ത്രങ്ങളോ ചെയ്തിരുന്നുവോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, പരിപാടിയിൽ പങ്കെടുത്തോളൂ. 1 ദിവസം, 2 ദിവസം, 3 ദിവസം അവർക്ക് ഉത്കണ്ഠ ഉണ്ടാകാൻ തുടങ്ങി. കാരണം അവരുടെ ശബ്ദം പുറത്തു വരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞതുമില്ല. 4ാം ദിവസമായപ്പോൾ അവർ ആകെ ആകാംക്ഷയിലായി. അവർ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവരോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും മന്ത്രങ്ങൾ ചൊല്ലിയിരുന്നു? ഞാൻ അവരെ നോക്കിയപ്പോൾ തന്നെ അവരെന്തെങ്കിലും ചെയ്തിരിക്കുമെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. എനിക്ക് വ്യക്തമായിരുന്നു അവരെന്തെങ്കിലും ചെയ്തിരിക്കും. അവരില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രങ്ങളുടെ സ്വാധീനത്തിൽ അവർ പോകാനിടയായോ എന്ന് ചോദിച്ചു. അതുമല്ലെങ്കിൽ ശക്തമായ മന്ത്രങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോവുകയും അതിൻ്റെ സ്വാധീനത്തിൽ എത്താനും ഇടയായോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അവസാന ദിവസം അവർ ശരിക്കും ആകാംക്ഷയിലായി. പിന്നീട് വീണ്ടും ഞാൻ അവരെ കണ്ടു പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രങ്ങളുടെ സ്വാധീനത്തിൽ നിങ്ങൾ വന്നിരിക്കണം. പറയൂ, കഴിഞ്ഞ 1.5 വർഷങ്ങളിൽ നിങ്ങൾ എവിടെയെല്ലാം പോയി എന്തൊക്കെ ചെയ്തുവെന്ന്. അപ്പോൾ അവർ അറിയിച്ചു, അവരെ എഴുതിയാണ് കാണിച്ചത്, അവർക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അവർ ഗായത്രി മന്ത്രം ചെയ്തെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ഗായത്രി പഠിച്ചതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇന്ത്യയിലേക്ക് പോയിരുന്നു, അവിടെ നിന്നൊരു CD വാങ്ങിയെന്ന്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ, നിങ്ങൾക്കറിയാമോ അറ്റ്ലാന്റിയിലെ ട്രാഫിക് എങ്ങനെയാണെന്ന്. ജോലിസ്ഥലത്തെത്താൻ അവർക്ക് 2.5 മണിക്കൂറെങ്കിലും എടുക്കും. ട്രാഫിക്കിൽ പെടുമ്പോൾ അവർ ഇതുപോലെ ഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. റോഡിലെ തിരക്ക് മാറി വാഹനം ഓടാൻ തുടങ്ങിയാൽ അവർ ഗായത്രി മന്ത്രം ചൊല്ലും. അവർക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പോഴൊക്കെ അവർ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. അവരൊരു അമേരിക്കക്കാരിയാണ്. എങ്ങനെയായിരിക്കും ആ മന്ത്രം ചൊല്ലിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഒരുപക്ഷെ CD തന്നെ തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട്. അതിനു പുറമെ അവർ ഒരു അമേരിക്കക്കാരിയും. അവർക്ക് സംസ്കൃതത്തിലെ വാക്കുകൾ അങ്ങനെ എളുപ്പത്തിൽ വഴങ്ങില്ല. ഇല്ലില്ല, ഞാൻ അമേരിക്കയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതല്ല. നിങ്ങൾ പ്രാദേശിക ഭാഷയൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ സംസ്കൃതം ഉച്ചരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ഗായത്രി മന്ത്രത്തെ അനാവശ്യമായി ഉപയോഗിച്ചതാണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 3 മാസം ഇന്ത്യയിൽ വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ചാൽ നമുക്കൊരു ശ്രമം നടത്താം. ഉറപ്പൊന്നുമില്ല, നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. അവർ ഇവിടെ എത്തുകയും അവരിവിടെ ഒരുപാട് പ്രക്രിയകളിൽ പങ്കെടുക്കുകയും ചെയ്തു. 3 മാസത്തിനുള്ളിൽ 70% ശബ്ദം അവർക്ക് വീണ്ടും കിട്ടി. 30% ശരിയായില്ല. ആദ്യം
ആദ്യം തന്നെ ഞാൻ അവരോട് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രം സംസാരിച്ചാൽ മതി, ബാക്കിയുള്ള ഒരു സമയവും സംസാരിക്കരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പതുക്കെ പതുക്കെ അവർ മെച്ചപ്പെട്ടു തുടങ്ങി. വൈകാരികമായ ആവേശം വന്നാൽ അവർക്ക് ശബ്ദമില്ലാതാവും. ചെറിയ വൈകാരിക ആവേശമുണ്ടായാൽ തന്നെ ശബ്ദം പോകും. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ 90% സുഖം പ്രാപിച്ചുവെങ്കിലും ദേഷ്യം വന്നാൽ അവരുടെ ശബ്ദം പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു, അത് നന്നായി, അങ്ങനെ തുടരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ ശബ്ദം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങളൊന്നും പറയില്ലല്ലോ. 3.5 വർഷത്തിനുള്ളിൽ അവർക്ക് ഏകദേശം 100% ശബ്ദം തിരിച്ചു കിട്ടി. വളരെ അപൂർവ നിമിഷങ്ങളിൽ മാത്രമേ അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. പൊതുവെ എല്ലാം ശരിയായി. ഏകദേശം 3.5 വർഷത്തെ പരിശീലനം കൊണ്ട് അവർ 99% സുഖം പ്രാപിച്ചു. അതിനാൽ മന്ത്രങ്ങൾ കൃത്യമായ ശ്രദ്ധയോടെയും ശരിയായ മാർഗനിർദ്ദേശത്തോടെയും ചെയ്യേണ്ടതാണ്.